ഈശോമിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. സഹനവേളികൾ 86 ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് ദൈവം ഒരു വശത്താണെങ്കിൽ നമ്മൾ ആ വശത്താണ് നിൽക്കേണ്ടത്, മറുവശത്ത് ആരായാലും മാതാപിതാക്കളായാലും കൂട്ടുകാരായാലും നാട്ടുകാരായാലും ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ പക്ഷം ചേരേണ്ടത് ദൈവത്തിൻ്റെ ഭാഗമാണ്. അതാണ് സഖ്യവോസ് ചെയ്തത്. അതുകൊണ്ടാണ് സഖ്യവോസ് വേറെ ആരോടും അഭിപ്രായം പോലും ചോദിക്കാതെ നീ ഇങ്ങോട്ട് ഇറങ്ങിവാ, നിന്റെ വീട്ടിലേക്ക് ഞാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടു കൂടി ഇറങ്ങി വന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. സഖ്യവോസ് എന്ന വാക്കിൻ്റെ അർത്ഥം നിസാരൻ, ചെറിയവൻ എന്നാണ്. പക്ഷെ ഇപ്പോൾ ആ ചെറിയവനായ നിസ്സാരനായ സഖ്യവോസ് ദൈവരാജ്യത്തിൻ്റെ വിഷയത്തിൽ വലിയവനായിട്ട് തീർന്നു. അത് എങ്ങനെയാണ് അവൻ വലിയവനായത്? ഈ ചെറിയവനായ നിസ്സാരനായ സഖ്യവോസ്, പൊക്കം കുറഞ്ഞ സഖ്യവോസ് ഇന്ന് വലിയ പൊക്കമുള്ളവനായിട്ട് മാറി. ഇന്ന് ബൈബിളിൽ പോലും അവൻ്റെ പേരെടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ഇതിനേക്കാൾ വലിയ ഒരു വലുപ്പം ആർക്കാണ് കിട്ടുക? അത് എന്തുകൊണ്ടാണ്? അവൻ ധനികനായതുകൊണ്ടല്ല, അവൻ പ്രമാണിയായതുകൊണ്ടല്ല, അവൻ ആ നാട്ടിലെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായതുകൊണ്ടല്ല, മറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ധനവാന് സ്വർഗരാജ്യത്തിലേക്ക് കടക്കുവാൻ ബുദ്ധിമുട്ടാണ്, ഒട്ടകത്തിന് സൂചിയുടെ കുഴലിലൂടെ കടക്കുക എന്നത് അതിനേക്കാൾ എളുപ്പമാണ് എന്ന് പറഞ്ഞ അതേ ബൈബിളിൽ ഇപ്പോൾ ഇതാ കാണിച്ചു തരുന്നു ഒരു ധനികനെ എങ്ങനെ രക്ഷപ്രാപിക്കാമെന്ന്. അതാണ് വലിപ്പം. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ വലിപ്പം എത്രമാത്രം ഉണ്ട് എന്ന് നമുക്കളക്കാം. എത്രമാത്രം നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് നമുക്ക് ശ്രദ്ധയുണ്ട്, നമുക്ക് ആഗ്രഹമുണ്ട് എന്നതിനെ അനുസരിച്ചായിരിക്കും നമ്മുടെ വലിപ്പം. ലോകത്തിൻ്റെ മുമ്പിലല്ല, ദൈവത്തിൻ്റെ മുമ്പിൽ, ദൈവരാജ്യത്ത് ആ വിഷയത്തിൽ നമുക്ക് എത്രമാത്രം വലിപ്പമുണ്ട് എന്ന് നമുക്ക് അളക്കാൻ സാധിക്കും. സഹന വഴികൾ സന്ദേശങ്ങൾ ശ്രവിക്കുന്ന എല്ലാവരും ഈ സഖ്യവോസിനെ പോലെ ദൈവരാജ്യത്തിൽ വലിയവരായിരിക്കും. എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റ് സ്വന്തം ആത്മാവിൻ്റെ രക്ഷയെ പ്രതി ഈ സഹന വഴികൾ കേൾക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന ആ താല്പര്യമുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മുമ്പിൽ വളരെ വിലയുള്ളതാണ്. യൂട്യൂബിൽ എന്തെല്ലാം വീഡിയോകൾ കാണാം, പക്ഷേ അതെല്ലാം നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് ഉപകരിക്കുന്നതാണോ? പലതരത്തിലുള്ള വീഡിയോകളുണ്ട്, അത് നമുക്കറിയാം. പലരും മൊബൈൽ ഫോണിൽ അഡിക്റ്റഡ് ആയിരിക്കുന്നത് പോലും ചില വീഡിയോകൾ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് ഉതകുന്നതല്ലാത്ത തരത്തിലുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ആ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിൽ ആത്മരക്ഷയെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ നമ്മൾ ഇടുമ്പോൾ അത് തെരഞ്ഞു പിടിച്ച് നിങ്ങൾ കാണാൻ കാണിക്കുന്ന ആ താല്പര്യമുണ്ടല്ലോ, തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മുമ്പിൽ അതിന് വലിയ വിലയുണ്ട്. അത് ദൈവം പരിഗണിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇതുവരെ നമ്മൾ യേശു എങ്ങനെ പ്രതികരിച്ചു, സഖ്യവോസ് കൊമ്പത്ത് കയറിയപ്പോൾ, മരത്തിന് മുകളിൽ കയറിയപ്പോൾ, യേശു സഖ്യവോസിനോട് പറഞ്ഞപ്പോൾ സഖ്യവോസ് എങ്ങനെ പ്രതികരിച്ചു, ഇത് രണ്ടും നമ്മൾ കണ്ടു. നാളെ നമ്മൾ കാണാൻ പോകുന്നത് മറ്റുള്ളവരെ, ഇത് രണ്ടും കണ്ടിട്ട് മറ്റുള്ളവരെ എങ്ങനെ പ്രതികരിച്ചു എന്നതാണ്. അപ്പൊ നമുക്ക് നാളെ കാണാം. സകല വഴികൾ സ്നേഹത്തോടും താല്പര്യത്തോടും കണ്ടുകൊണ്ടിരിക്കുക താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തിൻ്റെ സ്തുതി.